ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ഗബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ ഒരു 1200 ഓൾഡ് ചിക്കൻ മേടിച്ചതിൽ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും 1200 കിലോ കിട്ടിയാൽ, അപ്പൊ ചെറിയ ചിക്കനാണ്. അപ്പൊ നമ്മൾ ആദ്യം ചിക്കനെ ബ്രസ്റ്റ് ബോൺലെസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചിക്കനെ നെടുകെ പിളർന്ന് ലെഗിന്റെ പീസും മാറ്റി, ബ്രസ്റ്റിന്റെ പീസും മാറ്റിയിട്ട് അതിന്റെ കഴുത്ത് ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയാണ്. ഇത് മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗം ഇതേപോലെ വരഞ്ഞ് നമുക്ക് ബോൺലെസ് ചെയ്തെടുക്കാം. അതല്ലാതെ മേളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വലിച്ചും ബോൺലെസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചിക്കൻ സുപ്രീം എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ആ ബോണിനോട് വളരെ ചേർന്നിരിക്കുന്നൊരു പീസായിരിക്കും. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ആ സുപ്രീം പാർട്ട് അവിടെ ഇരുന്ന് പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കത്തി വെച്ച് വരഞ്ഞ് വരഞ്ഞ് കണ്ട എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മാക്സിമം മീറ്റ് അതിൽ പിടിക്കാതെ സുപ്രീം ഉൾപ്പെടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ മാക്സിമം സുപ്രീം അവിടെ പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ബോണില്ലാതെ ഈ പീസ് മുറിച്ചെടുക്കുക. ഇതാണ് കോഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ബോൺലെസ് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് ചിക്കനെ നമ്മൾ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൈ ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വളരെ തിന്നായിട്ട് നമുക്കിതിനെ സ്ലൈസ് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം നല്ല കനം കുറഞ്ഞ പീസായിട്ടാണ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം പീസ് ഇങ്ങനെ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് സാധാരണ സ്റ്റൂ വെക്കണ പോലെ വെറുതെ മുറിച്ചും വെക്കാം. പക്ഷേ ഇതിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റഫൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓരോ ബൈറ്റിലും ആ കരിക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആ മീറ്റ് നമ്മൾ ഇടിച്ച് അത്യാവശ്യം പരത്തുകയാണ്. അത് മാത്രമല്ല മീറ്റ് ഇച്ചിരി കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുക്കുകയാണ്. നമ്മളിത് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം ഈ ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ ചതച്ചെടുത്ത കുരുമുളക് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ചാലിച്ചെടുത്തിട്ട് നമ്മളത് ഈ മീറ്റിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ആ മീറ്റ് എടുത്തിട്ട് നമ്മളിതിൽ ഇങ്ങനെ പുരട്ടിയെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് നിങ്ങൾക്ക് എൻ്റെ മേളിൽ പുരട്ടാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ മീറ്റും നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ആദ്യത്തെ നടപടിയായി നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് മാരിനേറ്റ് വെച്ചതിന് ശേഷം അത്യാവശ്യം വലിയൊരു കരിക്ക് നോക്കി നമുക്ക് പൊട്ടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഏകദേശം ഒരു 1.5 ലിറ്ററോളം ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലഷ് നമുക്ക് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനായിട്ടും ബാക്കിയുള്ള ഫ്ലഷ് നമുക്ക് പേസ്റ്റ് അടിക്കാനും എടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കരിക്കിൻ്റെ പീസുകൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വരഞ്ഞെടുക്കുക. അതുകൂടാതെ അതിൻ്റെ ഉള്ളിൽ പച്ചമുളക് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്രയും വേണം അത്രയും വലിയ പീസായിട്ട് വെക്കാം. എരിവ് കുറച്ച് മതിയെങ്കിൽ തീരെ കനം കുറച്ചെടുക്കാം, അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് വെക്കുകയും വേണ്ട. ഇത് നമ്മൾ ഈ ചിക്കൻ കരിക്കും ഈ ചില്ലിയും എല്ലാം കൂടി ചിക്കൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ ഈ ഇറുക്കിൽ വെച്ച് കുത്തി വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുക്കാകുമ്പോഴത്തേക്ക് ഇത് വിടർന്ന് കരിക്കും മാറിപ്പോകുമല്ലോ, ആ പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഈർക്കിലോ അല്ലെങ്കിൽ സ്റ്റിക്ക് സാത്തേ സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ച് എന്തെങ്കിലും വെച്ച് നമുക്ക് കുത്തി വെക്കാവുന്നതാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ, നമുക്ക് സ്റ്റൂവിന് വേണ്ട എല്ലാവിധ ചേരുവകളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കരിക്കും കരിക്കിൻ്റെ ഫ്ലഷും അതിൻ്റെ വെള്ളവും മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കാനുള്ളൂ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഇത് ബോയിൽ ചെയ്യാനായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് നമ്മൾ വെള്ളമൊഴിച്ച് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു 20 നമ്പർ കശുവണ്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ കരിക്കും വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് അരച്ചെടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ കരിക്കും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മളിത് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കും. അപ്പോൾ നമ്മൾ ഈ ചൂടായ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം കറുവപ്പട്ട, 1 മെയ്സിൻ്റെ പകുതി, 2 നമ്പർ ഏലക്ക, 2 നമ്പർ ക്ലോവ്സ്, 1 ജാതിപത്രിക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/8 കുരുമുളക്, ഇതെല്ലാം കൂടി നമ്മൾ പൊട്ടിക്കുക. ഈ എണ്ണയിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം 1/2 ഇഞ്ച് കഷ്ണമുള്ള ഇഞ്ചി നമ്മൾ ജൂലിയൻ ചെയ്തത് അതും നമ്മളിതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മളൊരു മീഡിയം സവാള ഒരെണ്ണം നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അത് നമ്മൾ ചേർത്ത് ഇതിലേക്കിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കൂടാതെ കുരുമുളക് ഇടുന്നുണ്ട്.
പച്ചമുളക് ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇനിയും ചില്ലി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പ്രിഗ് കർലീവ്സ് അതും കൂടി ഇട്ട് കൊടുത്തേക്കും. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കും ഇത് ചേർക്കുന്നത് ഒന്ന് ഇത് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ കാരണം ഈ കരിക്ക് അരച്ചത് നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കരിക്കും വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച കരിക്ക് പകുതി ഭാഗം നമ്മളിതിലേക്കിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ്. ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് നിരത്തി നിരത്തി നമ്മൾ വെക്കുകയാണ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഭാഗം ഒന്നും കൂടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. ചിക്കൻ നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന രണ്ട് ചെറിയ പൊട്ടറ്റോ മാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ജ്യൂസോട് കൂടി തന്നെ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കുക്ക് ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കരിക്ക് അരച്ചതും കൂടി ചേർത്ത് ഇതിലേക്ക് നല്ലപോലെ തിളപ്പിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ അല്പം നെയ്യ്, അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ 5 ചെറിയുള്ളി നല്ലപോലെ തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിനോട് അടുക്കുമ്പോഴത്തേക്കും ഒരു സ്പ്രിഗ് കർലീസും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ റെസിപ്പി വേണ്ടവർ അതിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് കൂടാതെ ടേസ്റ്റി ക്യാപ്ചറിൻ്റെ പേരിലൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഈ ചാനലിൽ വരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്ന എല്ലാ വിഭവത്തിൻ്റെയും ഫോട്ടോ നിങ്ങൾക്ക് ആ പേജിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പേജിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.